നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ തെളിവൊന്നുമില്ലെന്നും തെളിവുകൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും പരാമർശം നടത്തിയ മുൻ ഡി ജി പി ആർ ശ്രീലേഖയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും ശ്രീലേഖയ്ക്കെതിരെ കേസിനും സാധ്യതയുണ്ട് ദിലീപ് വിഷയത്തിൽ ശ്രീലേഖയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവും ആണെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട് എന്നാൽ ശ്രീലേഖയുടെ പരാമർശങ്ങൾ കേസിനെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വെളിപ്പെടുത്തലിൽ പൾസർ സുനി നടികളോട് നേരത്തെയും മോശമായി പെരുമാറിയെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ പേരിൽ കുറ്റം മറച്ചുവെച്ചതിന് ഐ പി സി നൂറ്റി പതിനെട്ട് പ്രകാരം കേസെടുക്കാമെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇരകൾ തിരിച്ചറിയപ്പെടാതെ തന്നെ അന്വേഷണം നടത്താനാകുമായിരുന്നു പോലീസ് അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ തള്ളിപ്പറഞ്ഞതോടെയാണ് നിയമ നടപടി സ്വീകരിക്കാമെന്ന് ക്രൈംബ്രാഞ്ചിന് നിയമോപദേശം ലഭിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ദിലീപിനെതിരെ തെളിവില്ലെന്നും പോലീസ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്നുമാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ശ്രീലേഖ ആരോപണങ്ങൾ ഉന്നയിച്ചത് കൃത്യം ചെയ്ത പൾസർ സുനിയും ദിലീപും തമ്മിൽ കണ്ടതിന് തെളിവില്ല പൾസർ സുനിക്ക് ഫോൺ കൈമാറിയത് പോലീസുകാരനാണ് എന്നെല്ലാമാണ് ശ്രീലേഖ ആരോപിച്ചത് ഇത് വളരെ ഗുരുതരമാണ് പൾസർ സുനിയും നടൻ ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കരുതുന്നുവെന്ന ശ്രീലേഖയുടെ ആരോപണത്തിന് പിന്നാലെ ആ പടമെടുത്ത തൃശൂർ പുല്ലഴി സ്വദേശി കാതിൽ ചിത്രം ഒറിജിനലാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പൾസർ സുനിയുടെ അറിവില്ലാതെ സഹതടവുകാരനാണ് ദിലീപിന് കത്തെഴുതിയെന്ന ആരോപണം സുനിയുടെ സഹതടവുകാരനും കേസിലെ സാക്ഷിയുമായ ജിൻസനും നിഷേധിച്ചിട്ടുണ്ട് ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിൽ പുതുതായി ഒന്നുമില്ലെന്നാണ് ദിലീപിൻ്റെ അഭിഭാഷകർ പറയുന്നത് മുമ്പും സമാനമായ വെളിപ്പെടുത്തൽ ശ്രീലേഖ നടത്തിയിരുന്നു അതിനിടെ ശ്രീലേഖയും ദിലീപും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിൽ നടന്ന സംഭാഷണമാണിത് തൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും ചാറ്റിൽ ശ്രീലേഖ പറയുന്നുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നും സമയം കിട്ടുമ്പോൾ വിളിക്കണമെന്നും ഒക്കെ ദിലീപ് പറയുന്നതും ചാറ്റിലുണ്ട്